ഇസ്ലാം വനിതാ കോളേജ് കോളേജ് സുവർണ ജൂബിലി സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് ഈസ്റ്റ് കൺവീനറും കമ്മിറ്റി മെമ്പറുമായ അഹമ്മദ് കുട്ടി ഹാജി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ബഹുമാനരായ അതേപോലെ തന്നെ നമ്മുടെ ചെയർമാൻ കെ സഖിയ സാഹിബ് വേദിയിലുള്ള നേതാക്കന്മാർ പണ്ഡിതകളെ എൻ്റെ മുമ്പിലുള്ള സഹപ്രവർത്തകരെ നേതാക്കളെ പണ്ഡിതന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അസ്ലാമലൈക്കും ഏകദേശം വളരെ കുറഞ്ഞ മിനിറ്റ് മാത്രമേ ഇനി ഇത് പിരിച്ചുവിടാനുള്ളൂ സാധാരണ വിദ്യാഭ്യാസ വിശേഷണന്മാരൊക്കെ പോലെ അവസാനത്തെ പീരീഡ് കളിഞ്ചെറിയാന്ന അതിനിപ്പോൾ ഇവിടെ ഷെരീഫ് മേലേദിണ്ടതും അതുകൊണ്ട് കാര്യമായ ഒരു വർത്താനം ഞാൻ പറയേണ്ടതില്ല ഞാൻ അവസാനം ചിരിക്കാൻ മാത്രം പറയാൻ എനിക്കയറ്റാൻ കഴിയൂല്ല അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എൻ്റെ മുമ്പിലുള്ളവരോടത് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല കാരണം ഇസ്ലായി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് നേരത്തെവിടെ എൻ്റെ സഹപ്രവർത്തകൻ ആംസ പറഞ്ഞതിനെ തുടർച്ചയെ പൈ പറഞ്ഞാൽ ഇതിൻ്റെ നേതാക്കന്മാർ ചെയ്ത ത്യാഗങ്ങളും അവർ കണ്ടുപിടിച്ച വഴികളും ഈ സമൂഹത്തെ ഉയർത്തുവാൻ വേണ്ടി ഉത്തരോത്തരം ഉയർത്തുവാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച വഴികൾ അതക്കപ്പുറം ഒരു വഴികളില്ല എന്ന് തോന്നിപ്പോകും പല കോളേജുകളും നമ്മളൊക്കെ നേരത്തെ പറഞ്ഞാൽ അൻപത് കൊല്ലം അറുപത് കൊല്ലം എഴുപത് കൊല്ലം എന്നൊക്കെ അപ്പോൾ നമ്മളീ കുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാണെങ്കിൽ അൻപത് അറുപത് ഏഴ് കൊല്ലം മുമ്പൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഞാനൊക്കെ തന്നെ ഇവിടെ വരുന്ന കാലത്ത് ഈ മോഹം അല്ലെങ്കിൽ ഇതിലപ്പുറത്തൊക്കെ വരുന്ന കാലത്ത് ഒരു പത്തമ്പത് വയസ്സിൻ്റെ അപ്പുറമുള്ള ആളുകളൊക്കെ പോയി ഉൾത്തി കറുത്ത കാഴ്ച തുണിയാണ് അതൊന്ന് ചില ആൾക്കാർ തന്നെ കറുത്ത കാച്ചി പിന്നെ കാച്ചിന്ന് പറഞ്ഞാൽ കറുത്ത ഒരു തുണി എടുക്കും അന്ന് ശരിക്കും പറഞ്ഞാലെന്താന്ന് വെച്ചാൽ ഒരു പാവാട പോലും കൊടുക്കാൻ പാടില്ലാത്തവർക്കാലം അത് പാട്ടന്നെ ഉണ്ട് പിൽകോട്ടിലെ ഇതിലാക്കാനൊക്കെ പാവാടെ കൊടുക്കലും ബഡിമുണ്ടെടുക്കലും തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുള്ള കാലത്താണ് ആ കാലഘട്ടത്തിലാണ് ഈ ഒരു സമൂഹത്തെ ഈ വിദ്യാർത്ഥികളെ മനസ്സിലാക്കേണ്ട ഇങ്ങനെ ഒരാശയം നമ്മുടെ നേതാക്കന്മാർ ചിന്തിച്ചിരുന്നു എന്നുള്ളത് ഒരു കുട്ടി വിദ്യാർത്ഥിനി അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടി സ്കൂളിൽ പോവുക മലയാളം പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യത്താണ് അന്ന് ഇത്രമാത്രം ചിന്തിച്ച് നമ്മളെ നേതാക്കന്മാർ പല സ്ഥാപനങ്ങളുടെയും പേര് ജാമ്യ യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഓലപ്പരിയിലോ അല്ലെങ്കിൽ ചെറിയ മദ്രസയിലോ ഒക്കെ തുടങ്ങിയതിന് പോലും അവർ എന്ന് പേരിട്ടു അത് എന്തുകൊണ്ടാണ് വരാൻ പോകുന്ന ഭാവി അവർക്ക് അവർ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്തത് വളരെ മനസ്സിൽ കണ്ടുകൊണ്ട് അന്നൊക്കെ ഈ ഒരു രീതിയിലുള്ള വസ്ത്രം തന്നെ ഇത്തരത്തിലുള്ളൊരു വസ്ത്രമാണ് ഞങ്ങൾ മോങ്ങത്തും അതേപോലെ തന്നെ മലപ്പുറത്തും ഒക്കെ ഒരു ചെറിയ കോളേജ് ഉണ്ടായിരുന്ന ഒരാൾ അപ്പോൾ അതിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾ പറയും പട്ടണത്തിൽ ഭൂതം എന്നാണ് പറഞ്ഞത് ഈ കുട്ടി ഈ കുപ്പ ഈ ഈ സൈസ് ഷർട്ടും പിന്നെ അല്ലെങ്കിൽ ഈ ഭർദിയൊക്കെ ധരിച്ചിങ്ങനെ പോകുന്നപ്പോൾ പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ വിചാരിച്ചതിന് നേരത്തെ നവോത്ഥാന രംഗത്ത് ഇത് ഉണ്ടാക്കൽ മാത്രമല്ല ഉണ്ടാക്കിയതിൻ്റെ എതിരിൽ ഉണ്ടാക്കുന്നതിന് എതിരിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു നമ്മൾ അവരെ കുറ്റം പറയാനുട്ടോ അതൊക്കെ കഴിഞ്ഞ ഒരു കാലമാണ് പക്ഷെ അന്നത്തെ ആളുകൾക്ക് വിവരമില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ നന്നായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ദോശ എന്ന് ഒരു സമൂഹം ഉണ്ടായിരുന്നു അപ്പം ഓരോ ഇതിനൊക്കെ എതിരായിരുന്നു ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അന്നാണ് ഞമ്മളെ നേതാക്കന്മാർ ഇങ്ങനെ ചിന്തിച്ചത് അതുകൊണ്ട് ആ നേതാക്കന്മാരും ആ പണ്ഡിതന്മാരും നവോത്ഥാന നായകന്മാരും ചിന്തിച്ച വഴിയിൽ ഇപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ടാണ് ഇതൊക്കെ നമ്മളെ മുമ്പിലിട്ടേച്ച് അവർ പോയത് ഇതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല ഈ സ്ഥലം ഇവിടെ ഉണ്ട് വേറെന്താ ചെയ്യണമെങ്കിൽ അതൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് പല രീതിയിലും നമ്മൾക്ക് ഇതിനെ പരിവർത്തിപ്പിച്ച് മാറ്റങ്ങൾ വരുത്താം അതിൻ്റെ മതത്തിൻ്റെ ആ വേരിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മാർ മാർത്തങ്ങളൊക്കെ നമുക്ക് വരുത്താം അതിനൊക്കെ ഉള്ളതുണ്ട് എന്നാൽ നമ്മളാളുകളിൽ നിന്ന് പ്രവർത്തന രംഗത്ത് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ ആളുകളെ പറ്റി ചിന്തിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ ചെറിയ രീതിയിലേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് നമ്മൾ ഉത്തരോത്തരം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എല്ലാ വിദ്യാഭ്യാസ രംഗത്തെന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശപ്പെട്ട കാലഘട്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കാല് മലയാളത്തിൽ കത്ത് എഴുതിയായിട്ട് ഒരു പെണ്ണ് ഒരു പെൺകുട്ടി കത്ത് എഴുതി ഒരു രവിക്ക് ആ കാലഘട്ടം തൊള്ളായിരത്തി ഒരു പത്ത് തൊള്ളായിരത്തി എഴുപതിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശം കാലഘട്ടത്തിൽ തന്നെ എഴുപത്തി ആറ് ലക്ഷമാണത് അന്ന് ഒരു പെൺകുട്ടിക്ക് കത്ത് പെൺകുട്ടിക്ക് കത്ത് എഴുതി രവിക്ക് എന്താ മലയാളത്തിൽ കത്ത് എഴുതി അപ്പോൾ എന്താ പറഞ്ഞെന്നല്ലോ അത് കുട്ടിനെ കുത്തിക്കൊന്നു പെൺകുട്ടിനെ സുലേഖാന് എന്ന് പറഞ്ഞ പെൺകുട്ടിനെ കുത്തിക്കൊക്കെ അറിഞ്ഞു കൈസനാണ് പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളൂ അത് കുത്തിക്കൊന്നപ്പോൾ അതിനൊരു സമൂഹം കണ്ടുപിടിച്ച ഞാൻ എന്താണെന്ന് അറിഞ്ഞു മലയാളം പഠിച്ചോണ്ടെന്നാണ് അതായത് പെൺകുട്ടി മലയാളം പഠിച്ചോണ്ടല്ലേ കത്ത് എഴുതിയെന്ന് ഈ രീതിയിൽ ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മലയാളം പഠിക്കുന്നത് വരെ തെറ്റാണെന്ന് വിചാരിച്ചിരുന്ന ഒരു മതമാസികയിൽ എഴുതുകയാണ് ആ കുട്ടി മരിച്ചാണ്ടായ കാരണം എന്താ വെച്ചാൽ മലയാളം പഠിച്ചോണ്ടാണ് അറബി ഈ മലയാളം കചയത്ത് പഠിച്ചാൽ മോശമാവും അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ സുരേഖ എന്ന് പറഞ്ഞ ഒരു കുട്ടി കുട്ടിനെ രേബി എന്ന് പറഞ്ഞാൽ കുത്തിക്കൊന്നു ഇതാണ് ഇങ്ങനെ ഈ നിലക്കുള്ള ചിന്തകളായിരുന്നു പലതും ആ കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഇതിനൊക്കെ ഇതിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും ത്യാഗങ്ങൾ എല്ലാ രീതിയിലുള്ള ത്യാഗങ്ങളും ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അത് നമ്മൾ പെൺകുട്ടികൾ പ്രത്യേകിച്ചും അത് മനസ്സിലാക്കണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങി വെച്ചത് അവിടെ നിന്നാണ് നമ്മളെ കൈപിടിച്ച് നമ്മളെ നേതാക്കന്മാരിലൂടെ കൊണ്ടുവന്നത് അവരുടെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് ആഗ്രഹം സഫലീകരിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ആദർശത്തെ സൃഷ്ടിച്ച സൃഷ്ടാമനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ആദർശം അത് നമ്മൾ ജനങ്ങളിൽ നമ്മളെ നമ്മൾ ഏറ്റവും പ്രധാനമായ ബാധ്യതയാണ് അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ അതുമുണ്ട് നമ്മൾ വളരെയധികം ഉയർന്നിട്ടുണ്ട് രാ സമൂഹത്തിനും രാഷ്ട്രത്തിനും അനുസരിച്ചിട്ട് ഞമ്മൾ ചിന്തിക്കണമൊക്കെ വേണം അതോ കൂട്ടത്തിൽ ഇത് മറക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്താണ് എനിക്ക് എല്ലാവിധ പിന്തുണകളും ഓർപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംദിക്കുന്നു വാഹർ ദമാൻ നന്ദി റബ്ബില്ല അലമീൻ സലാത്തു വസ്സാല